നമസ്കാരം എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്ലെക്സി ലൈഫ് ഈസി ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. പാരീസിനെ ചോരയിൽ മുക്കി ഭീകരാക്രമണം, മരണം 130ഓളം. IS ഉത്തരവാദിത്തമേറ്റു. IS യുദ്ധപ്രഖ്യാപനത്തിന് ദയാരഹിതമായ തിരിച്ചടി നൽകുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ്. അതിർത്തികൾ അടച്ചു. ഫ്രാൻസിൽ അടിയന്തരാവസ്ഥ. കെ ബാബുവിനെതിരായ അന്വേഷണം അട്ടിമറിച്ചതിന് വീണ്ടും തെളിവ്. എതിർമൊഴി ഉണ്ടായിട്ടും നിയമോപദേശം തേടാതെ വിജിലൻസ് കേസ് തീർത്തു. പരാതി ഉള്ളവർക്ക് കോടതിയിൽ പോകാമെന്ന് ആഭ്യന്തരമന്ത്രി. രാജി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നേതാവ് PC ജോസഫ്. കെ ബാബുവിനൊപ്പമുള്ള വിദേശയാത്ര പ്രതിപക്ഷ MLA ഒഴിവാക്കി. ശശ്വതികാനന്ദയുടെ മരണത്തിൽ ബിജു രമേശ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി പുറത്ത്. സൂക്ഷ്മാനന്ദയെ സംശയിക്കുന്നുവെന്നും ബിജു. സഹായി സാബു ഇൻസുലിൻ കൊടുത്ത ശേഷം സ്വാമിയെ മുക്കിക്കൊന്നുവെന്നും മൊഴി. ചേർത്തലയിൽ യുവാക്കളെ ലോറി ഇടിപ്പിച്ചു കൊന്നു. ലോറി ഡ്രൈവർ അറസ്റ്റിൽ. ആസൂത്രിത കൊലപാതകമെന്ന് പോലീസ്. തടിയന്റെ ഉടൻ നസീറിന് കത്തുകൾ കൈമാറിയ കൂട്ടാളി പിടിയിൽ. സന്ദേശങ്ങൾ. ബാംഗ്ലൂർ സ്ഫോടനക്കേസിലെ സാക്ഷികളെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച്. ബംഗളൂരു ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക 214 റൺസിന് പുറത്ത്. അശ്വിനും ജഡേജയ്ക്കും 4 വിക്കറ്റ്. ബ്യൂണസ് എയേഴ്സിലെ സൂപ്പർ ക്ലാസിക്കോ പോരാട്ടം സമനിലയിൽ. അർജന്റീനയ്ക്കും ബ്രസീലിനും ഓരോ ഗോൾ. വിശദമായി. ബാർഗോള ആരോപണത്തിൽ മന്ത്രി കെ ബാബുവിനെതിരായ കേസ് വിജിലൻസ് അവസാനിപ്പിച്ചതിൽ ദുരൂഹതയേറുന്നു. വിജിലൻസ് ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ അംഗീകരിച്ചത് നിയമോപദേശം തേടാതെ. എന്നാൽ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പരാമർശം ശുപാർശയില്ലാത്തതുകൊണ്ടാണ് നിയമോപദേശം തേടാഞ്ഞതെന്നാണ് വിജിലൻസിന്റെ വാദം. പരാതിയുള്ളവർക്ക് കോടതിയിൽ പോകാമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന് 10 കോടി രൂപ കോഴ നൽകിയെന്നായിരുന്നു ബിജു രമേശിന്റെ ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ അംഗത്തിന് മുന്നിൽ ബിജു രമേശിന്റെ ആരോപണം സാധൂകരിക്കുന്ന 2 മൊഴികളും ബാബുവിന് പണം നൽകിയെന്ന 3 മൊഴികളും ലഭിച്ചിരുന്നു. ഇത് അവഗണിച്ചാണ് ബാബുവിനെതിരെ കേസെടുക്കേണ്ടെന്ന നിലപാട് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP MN രമേശ് സ്വീകരിച്ചത്. ഈ റിപ്പോർട്ടാണ് വിജിലൻസ് ഡയറക്ടർ നിയമോപദേശം തേടാതെ അംഗീകരിച്ചത്. എന്നാൽ ആരോപണ വിധേയനായ മന്ത്രിക്കെതിരെ 5 സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ വിജിലൻസ് ഡയറക്ടർ നിയമോപദേശം തേടണമായിരുന്നുവെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, നിയമോപദേശം തേടിയിരുന്നെങ്കിൽ കേസെടുക്കണമെന്ന നിയമോപദേശം വിജിലൻസിൽ ലഭിക്കാൻ സാധ്യത ഏറെയായിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ റിപ്പോർട്ടിൽ പ്രത്യേകമായ പരാമർശമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിയമോപദേശം തേടാതിരുന്നതെന്നാണ് വിജിലൻസിന്റെ വിശദീകരണം. അതേസമയം വിജിലൻസിന്റെ നടപടിയിൽ സംശയമുണ്ടാകാനുള്ള നിരവധി സാഹചര്യങ്ങളുണ്ട്. കാരണം മാണിക്കെതിരായ കേസ് വന്നതിന്റെ ഓരോ ഘട്ടത്തിലും നിയമോപദേശം തേടിയാണ് കേസ് വിജിലൻസ് മുന്നോട്ട് കൊണ്ടുപോയത്. അനുകൂലവും പ്രതികൂലമായ നിയമോപദേശങ്ങൾ സ്വീകരിച്ച് അതിൽ നിന്നും ഒന്നെടുത്തുകൊണ്ടാണ് മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതും. 2 കേസുകളിലും 2 രീതിയിൽ വിജിലൻസ് ഇടപെട്ടു എന്ന് വ്യക്തമാക്കുന്നതാണ് വിജിലൻസിന്റെ ഈ നടപടികൾ. എന്നാൽ താനോ മുഖ്യമന്ത്രിയോ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും അന്വേഷണത്തിൽ സംശയമുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഓരോ കേസും ഏത് രീതിയിൽ അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, ഗവൺമെന്റ് പറയുന്നത് ശരിയല്ല. അവരന്വേഷിച്ച് അതിൻ്റെ ഫൈൻഡിങ്ങിൽ അവരെത്തിച്ചേരും. ആർക്കെങ്കിലും അക്കാര്യത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അതിനാണ് കോടതിയുടെ സ്കൂട്ടണി ഉള്ളത്. സേഫ് സൈനുൽ അബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ബിജു രമേശ്, ടി സിദ്ദിഖ്, ഒപ്പം തന്നെ VS സുനിൽകുമാർ MLA തുടങ്ങിയവരെയാണ് പ്രതീക്ഷിക്കുന്നതും ഇപ്പോൾ ഉള്ളതും. ആദ്യം ഷീ ടി സിദ്ദിഖ്, എന്തുകൊണ്ടാണ് നിയമോപദേശം തേടാത്തത്? 2 തവണ KM Mani കാര്യത്തിൽ അതുണ്ടായിരുന്നല്ലോ, ഈ കാര്യത്തിൽ അതുണ്ടായില്ലല്ലോ. എന്താണ് അക്കാര്യത്തിൽ നൽകാൻ കഴിയുന്ന വിശദീകരണം? ഒന്ന്, നിയമോപദേശത്തിൻ്റെ ആവശ്യം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ എൻക്വയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ല. ലളിതകുമാരി കേസിൽ വളരെ കൃത്യമായി ഒരു പബ്ലിക് സെർവൻറ്റിനെതിരായിട്ട് അന്വേഷണം നടത്തുകയാണെങ്കിൽ ആ കേസെടുക്കുന്നതിന് മുമ്പേ തന്നെ പ്രിലിമിനറി എൻക്വയറി കൃത്യമായി നടത്തണമെന്നും ആ പ്രിലിമിനറി എൻക്വയറിയിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കുന്ന കൃത്യമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുള്ളൂ എന്നുള്ളത് വളരെ സിറാജുദ്ദീൻ VS സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസിലും ലളിതകുമാരി കേസിലടക്കം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ അടിസ്ഥാനപരമായി വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവരൊക്കെ നൽകിയിട്ടുള്ളത്. ഇതിൽ റസീഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, രാധാകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ബിജു രമേശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, സമയം പറയാത്തത്, തെളിവുകൾ ഹാജരാക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതായ കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യത്തിലും സംശയത്തിനതീതമായി എന്നുള്ളത് മാത്രമല്ല, ലെവലേശം പോലും കാര്യങ്ങൾ പറയാൻ ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ് ആണ് ഈ അന്വേഷണ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി ഒരു രീതിയിലും ഇവർക്ക് വേണ്ട, എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 മാസമായി ബിജു രമേശ് ഇതിനെതിരായി, ഈ ക്ലോസ് ചെയ്ത റിപ്പോർട്ടിനെതിരായി എന്തുകൊണ്ടാണ് ഇവരാരും പോകാതിരുന്നത്? അന്ന് മാണിക്കെതിരെ ആയിരുന്നു,
ഇന്ന് ശ്രീ ബാബുവിനെതിരെയാ. അന്ന് ലീഡർക്കെതിരായിരുന്നു പാമോലിൻ കേസിൽ, അത് കഴിഞ്ഞ് ലീഡർ മരിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടിക്കെതിരായി. ഇത് ഇവർ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ്. അതിനപ്പുറം തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവ്മെന്റ് അല്ല ഇത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായും ബോധ്യപ്പെടുക. തുടരുക. പി എം മനോജ്, ടി സിദ്ദിഖിൻ്റെ വാദം ഇതാണ്, ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി എന്ന കേസിൽ പറയുന്നതനുസരിച്ച്, എന്നാൽ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി അനുസരിച്ച് നിയമോപദേശം തേടേണ്ടതില്ല. അല്ല, അത് ശ്രീ സിദ്ദിഖ് ബോധ്യപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ പി ജെ കുര്യനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹൈക്കമാൻഡിനെയുമാണ്. അതായത് രണ്ട് നീതിയാണ്, മാണിക്ക് ഒരു നീതി, അതുപോലെ ഈ കെ ബാബുവിന് മറ്റൊരു നീതി എന്ന് പറഞ്ഞത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ സിദ്ദിഖിൻ്റെ എതിരാളികളോ അല്ല, അദ്ദേഹത്തിൻ്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിൻ്റെ വക്താവായിട്ടുള്ള പി സി ചാക്കോയാണ്. ഇവിടെ വളരെ സിദ്ദിഖ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പിന്നെ ഈ മൊഴിയിൽ ഇങ്ങനെയാണ്, അതിങ്ങനെയാണ്, ലളിതകുമാരി കേസിൽ ഇങ്ങനെ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സാമാന്യ ബുദ്ധി, നമ്മളിപ്പോൾ നിയമത്തിൻ്റെ സങ്കീർണ വശങ്ങളിലേക്കല്ലോ ചർച്ച കൊണ്ടുപോകുന്നത്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മാണിക്ക് വേണ്ടി രണ്ട് നിയമോപദേശമടക്കം നേടി എന്നിട്ട് പോലും മാണിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മാണിക്ക് വേണ്ടി അന്വേഷണം നടത്തിയിട്ടും മാണിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബാബുവിന് വേണ്ടി അന്വേഷണം നടത്തിയത് പോലുമില്ല. ആ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരു നിയമോപദേശവും തേടിയില്ല. എന്നിട്ടും ബാബുവിനെ രക്ഷിക്കാനും മാണിയെ ശിക്ഷിക്കാനുമുള്ള അവസ്ഥ വന്നത് രണ്ട് നീതി കൊണ്ടാണ് എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, നികേഷ് കുമാറല്ല, പി എം മനോജല്ല, മറിച്ച് സിദ്ദിഖിൻ്റെ നേതാക്കളാണ്. അദ്ദേഹം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തട്ടെ. ശ്രീ സിദ്ദിഖ്, പി ജെ കുര്യൻ, പി സി ചാക്കോ, ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവരെല്ലാം പറയുന്നത് ഇരട്ട നീതിയാണ് എന്നാണ്. കെ മാണിക്കെതിരെ അതിൻ്റെ നൂലാമാലകളിലൂടെ എല്ലാം പോയി. ആദ്യം കെ മാണി സേഫാണ് എന്ന് പറഞ്ഞു. പിന്നീട് കെ മാണിയെ ഏതാണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ വരെ കോൺഗ്രസും വിജിലൻസ് വകുപ്പും എത്തിച്ചു. പക്ഷേ കെ ബാബുവിൻ്റെ കാര്യത്തിൽ ഈ നടപടിക്രമങ്ങളിലൂടെ ഒന്നും സഞ്ചരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നിയമപരമായി തിരിച്ചടിക്കുള്ള സാധ്യതയല്ലേ നൽകുന്നത്? അങ്ങനെയല്ലല്ലോ. ഇവിടെ കെ ബാബുവിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ക്ലോസ് ചെയ്തിട്ട് 5 മാസമായല്ലോ. 5 മാസമായിട്ട് ഇവരാരും തന്നെ ഇതിൻ്റെ പിറകെ പോയിട്ടില്ലല്ലോ. അത് തന്നെ ഇവർക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് അതിൻ്റെ പിറകെ പോകാതിരുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ട്, മാണി സാർ രാജിവെച്ചതായിരിക്കുന്ന സാഹചര്യം നേരിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനത്തെ കോടതിയുടെ ഒരു പരാമർശത്തിന് വിളിച്ചതിലാണ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ കെ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജു, ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഞാൻ വേണമെങ്കിൽ വായിക്കാം, അതിൻ്റെ പോർഷൻ വായിക്കാം. കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസാണ് ശ്രീ ബിജു രമേശും രാധാകൃഷ്ണനും റസീഫും വളരെ കൃത്യമായി 164 ഒന്നും പോണ്ട, വിജിലൻസിന് കൊടുത്തിട്ടുള്ള മൊഴിയുടെ കോപ്പി നികേഷിൻ്റെ കയ്യിലുണ്ട്, പി എം മനോജിൻ്റെ കയ്യിലുണ്ടാകും, എൻ്റെ കയ്യിലുണ്ടാകും. ഇതിൽ അടിസ്ഥാനപരമായി ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചു. ഞാൻ ഇന്നലത്തെ ചർച്ചയിലും പി എം മനോജിനോട് ചോദിച്ചപ്പം പി എം മനോജ് വ്യത്യസ്തമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, ഒരഴിമതി കേസിൽ എന്നാണ് ഇത് നടന്നത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ബിജു രമേശിനില്ലേ, റസീഫിനില്ലേ? പി എം മനോജ് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണെങ്കിൽ പി എം മനോജിനില്ലേ? എന്നാണ് ഇത് സംഭവിച്ചത് ഒന്ന് പറഞ്ഞേ, ഈ അഴിമതി എന്നാണ് സംഭവിച്ചത്? ഇതൊരു ബേസിക്കായി എന്തെങ്കിലും കാര്യം വേണ്ടേ? ദിവസമില്ല, മാസം വ്യത്യാസം പറയുന്നു, പ്രതികൾ സാക്ഷികൾ തന്നെ മാറ്റി പറയുന്നു, ബിജു രമേശ് തന്നെ വ്യത്യസ്തമായി തന്നെ സംസാരിക്കുന്നു, എന്നിട്ട് വിജിലൻസ് കേസെടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്? ശ്രീ വി എസ് സുനിൽകുമാർ, ടി സിദ്ദിഖിനുള്ള മറുപടി. ഞാൻ കേട്ടില്ല അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും പ്രാഥമികമായി ശ്രീ ടി സിദ്ദിഖിന് അറിയേണ്ട ഒരു വസ്തുത, ഈ പണം ബാബുവിന് 1 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, 23.5 കോടിയുടെ കണക്കൊന്നും വേണ്ട, ഈ 1 കോടി രൂപ 50 ലക്ഷം നേരിട്ട് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, ഈ 50 ലക്ഷം രൂപ എപ്പോൾ കൊടുത്തു, ഏത് ദിവസം കൊടുത്തു? ആ ദിവസം എന്ന് കൊടുത്തു എന്നുള്ളത് ഒരു പ്രസക്തമായ കാര്യമല്ല, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കൊടുത്തിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം.
അവിടെ കൊടുക്കലും വാങ്ങലും നടന്നിരിക്കുന്നു എന്നതിനെ പറ്റിയുള്ള മൊഴിയുണ്ട് എന്റെ ശ്രദ്ധിക്ക്. അപ്പൊ കൊടുക്കലും വാങ്ങലും നടന്നിട്ടുണ്ട്. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ് നോക്കിയിട്ടാണോ കേസിന്റെ പ്രതി എടുക്കുന്നത്? ആ ഡേറ്റ് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. കൊല നടന്ന ആള് മരിച്ചു കിടക്കുമ്പോ ഡേറ്റ് നോക്കുന്ന കാര്യമില്ല. ശ്രീ സുനിൽകുമാർ, അക്കാര്യത്തിൽ താങ്കൾ പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. ഒരു കൊലപാതക കേസ് തെളിയണമെങ്കിൽ ഒന്ന് ആ കൊലപാതകം നടന്നു എന്നുള്ളത് പൂർണ്ണമായും സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിയണം. രണ്ട്, ആ കൊലപാതകം എന്ന് നടന്നു, എവിടെ വെച്ച് നടന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് അത് കോടതിയിലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് ഇല്ലേ ശ്രീ സുനിൽകുമാർ? ഡേറ്റ് നേരത്തെ ബിജു രമേശ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിദ്ദിഖോട് വളരെ തെറ്റിദ്ധരിച്ചു. സിദ്ദിഖോട് തിരക്കഥ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കെ ബാബു മദ്യപിക്കാത്ത ആളാണ്, കെ ബാബു കാശു പഠിക്കാത്ത ആളാണ്, അഞ്ചു മണിക്കൂർ മാറിന് സമയം കുറച്ചു എന്ന് പറഞ്ഞ തിരക്കഥ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിജു രമേശ് പിള്ളയെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അന്വേഷണ ദിവസമാണെങ്കിൽ കൃത്യമായി കണക്കുണ്ട്. അതേ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. 164 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞ കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നു. നാളെ പത്രം വായിക്കുമെന്ന് കൃത്യമായിട്ട് വിവരം കിട്ടും. നാളെ പത്രത്തിൽ എന്ത് വരാനാണ്? അല്ല, ഞാൻ പറയാണ്, നാളത്തെ മാത്രമല്ല ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ പ്രതിനിധി സേഫ് സൈൻ ലാബ്ദീൻ, സേഫ് സൈൻ ലാബ്ദീനാണ് വിജിലൻസിന്റെ ഈ രേഖകളൊക്കെ കയ്യിലുള്ളത്. സേഫ്, നാടകീയമായി ഒരു വഴിത്തിരിവ് സിദ്ദിഖ് ചോദിക്കുന്നു. നാടകീയമായ വഴിത്തിരിവ് ഇപ്പോഴൊന്നുമല്ല, സിദ്ദിഖ് തുടർച്ചയായി ചോദിക്കുന്ന ചോദ്യമാണത്. എപ്പോഴാണ് ബിജു രമേശ് ബാബുവിന് പണം കൊടുത്തത് എന്ന് ബിജു രമേശിന് തന്നെ ഒരു ഡേറ്റിൽ സ്ഥിരതയുണ്ടോ എന്നുള്ളതാണ് സിദ്ദിഖിന്റെ ചോദ്യം. അതിനെന്താണ് ഉത്തരം? നികേഷ്, നാളെ രാവിലെ നമ്മൾ പുറത്തിടാൻ വെച്ച രേഖയായിരുന്നു ഇത്. പക്ഷെ നമ്മൾ ഇപ്പോൾ തന്നെ അത് പുറത്തുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. ബിജു രമേശ് വിജിലൻസിന്റെ എറണാകുളത്തെ DYSP ആയ രമേശിന് കൊടുത്ത മൊഴിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. 2013 ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ച താൻ 50 ലക്ഷം രൂപ കൊണ്ടുപോയി കെ ബാബുവിന്റെ ഓഫീസിൽ കൊടുത്തുവെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആ രേഖ അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്നതാണ്. ഇതൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുന്ന സമയം മാത്രം നൽകിയാൽ മതിയാകും. 2013 ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ച താൻ 50 ലക്ഷം രൂപ നൽകി എന്നാണ് ബിജു രമേശ് വ്യക്തമാക്കുന്നത്. നികേഷ്, സിദ്ദിഖ് അത് മതിയോ? ഒന്ന് പോരാ, എനിക്കിത് ഡേറ്റ് വേണം എന്ന് പറയാനുള്ള കാരണമുണ്ട്. ആദ്യത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ പോരാ, കൃത്യമായി ഡേറ്റ് വേണം. നേരത്തെ സുനിൽ പറഞ്ഞല്ലോ, ഒരു മർഡറും നടന്നാൽ അതിന് ഡേറ്റ് എന്തിനാന്ന് ചോദിച്ചല്ലോ. മർഡറിന് ഡേറ്റ് മാത്രം പോരാ, പ്ലേസ് ഓഫ് ഒക്കറൻസ്, പിന്നെ ഒക്കറൻസിന്റെ ടൈം, അതിന്റെ സെക്കൻഡ് സാഹചര്യങ്ങളൊക്കെ. ഇവിടെ കറപ്ഷൻ കേസിലും സുനിലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, സിദ്ദിഖിന്റെ സമയമാണ്. സുനിൽ, നമുക്ക് സമയം കൊടുക്കാം, ഇഷ്ടം പോലെ സമയമുണ്ട്, പറഞ്ഞോളൂ സിദ്ദിഖ്. ഒന്ന്, ഇവിടെ ഡേറ്റ് പ്രധാനമാണ്. ഇവിടെ 50 ലക്ഷമാണ് കൊടുത്തത്, ചെറിയ തുകയല്ല. ഈ 50 ലക്ഷം എന്ന് കൊടുത്തു. ശ്രീ ബിജു രമേശ് പറയുന്നത് ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയാണ് നൽകിയത്. അതേ സന്ദർഭത്തിൽ ഈ കേസിൽ ബിജു രമേശ് ആദ്യത്തെ ആഴ്ച എന്ന് പറയാനുള്ള കാരണം എന്താ? ഡേറ്റ് കൃത്യമായി അറിയാത്തത് കൊണ്ടല്ല, അത് നടക്കാത്തത് കൊണ്ടാ. രണ്ടാമത്തെ കാര്യം, ഇതിലെ സാക്ഷി റസീഫ് ഉണ്ട്, റസീഫ് മുഹമ്മദ്. ഈ റസീഫ് മുഹമ്മദ് എറണാകുളത്തെ ഹൈക്കോടതിയിൽ, ഹലോ പറയൂ, എറണാകുളത്തെ ഹൈക്കോടതി ഉള്ളൂ, സിദ്ദിഖ് തുടരൂ, കേക്കാവോ? എറണാകുളത്തെ ഹൈക്കോടതിയിൽ റസീഫ് മുഹമ്മദ് പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിന്റെ നമ്പർ അടക്കം എന്റെ കയ്യിലുണ്ട്. ആ കേസിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മെയ് മാസത്തിലാണ് ഈ പണം നൽകിയത് എന്നാണ്. ബിജു രമേശ് പറയുന്നത് ഏപ്രിൽ ആദ്യത്തെ ആഴ്ച എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു കറപ്ഷൻ കേസിൽ കൊടുത്ത ഡേറ്റ് നിർബന്ധമാണ്, പരമപ്രധാനമാണ്, എന്തുകൊണ്ട് ഡേറ്റ് പറയുന്നില്ല? ബിജു രമേശ് മുമ്പേ ഒരു ഡേറ്റ് പറഞ്ഞു, March 20 എന്ന്. 20 എന്ന് പറയുന്ന ഡേറ്റ് വന്നത് മംഗളം പത്രത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിമുഖം വന്നത്. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ആ കോപ്പിയിൽ March 20 പരിശോധിച്ചു. അന്നേ ഡേറ്റിൽ രാവിലെ മന്ത്രി കെ ബാബു തൃശ്ശൂരാണ്, വൈകുന്നേരം അദ്ദേഹം കോഴിക്കോട്ടാണ്.
ഇത് ആവർത്തിച്ച് താങ്കൾ എല്ലാ ചർച്ചകളിലും പറയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. ശ്രീ പി എം മനോജ് മറുപടി. അല്ല, ഇതില് ബാർ വിഷയത്തിൽ കോഴ നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട്, കാശ് വാങ്ങിയിട്ടുണ്ട്. മാണി ഇപ്പൊ പുറത്തുപോയി. മാണി പുറത്തു പോയത് പ്രതിപക്ഷം ഇപ്പൊ ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞ് അങ്ങനെ ജനാധിപത്യം മാനിച്ചിട്ടല്ല കോടതി പറഞ്ഞിട്ടാണ്. മാണി നിയമമന്ത്രിയാണ്. ആ നിയമമന്ത്രിയായ മാണി പുറത്തു പോകണമെങ്കിൽ മദ്യനയം തീരുമാനിക്കേണ്ടത് എക്സൈസ് വകുപ്പാണ്. ആ എക്സൈസ് മന്ത്രിയാണ് ബാബു. ഈ ബാബുവിനെതിരെ മാണിക്ക് അത് എതിരെ എന്ന പോലെ അന്വേഷണം നടന്നു. ആ അന്വേഷണം അട്ടിമറിച്ചു. അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ മെയ് 31 എന്തിന് ജേക്കബ് തോമസിനെ മാറ്റി? ആ ജേക്കബ് തോമസ് അന്ന് എറണാകുളത്ത് മദ്യമേഖലയുടെ ചുമതലയുണ്ടായിരുന്ന ജേക്കബ് തോമസ്, വിജിലൻസിന്റെ ചുമതലയുണ്ടായിരുന്ന ജേക്കബ് തോമസ് നീതിയാണോ ജോലിയാണോ പ്രധാനം എന്ന് കേരളീയ സമൂഹത്തോട് ചോദിക്കുകയാണിപ്പോ. അദ്ദേഹം സത്യമേവ ജയതേ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതൊക്കെ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം കോടതിയിലെത്തിയാൽ സിദ്ദിഖിന് വാദിക്കാം. ഇങ്ങനെ ഏത് തീയതിയിൽ കൊടുത്തു, ഈ കൊടുത്ത തീയതി കോടതിയിൽ വാദിക്കേണ്ടതാണ്. വാങ്ങിയെന്നതും ബാബുവാണ് വാങ്ങിയെന്നതും അത് ബാർ ഉടമകളാണ് പിരിച്ചതെന്നും ഒക്കെ കൃത്യമാണ്. കോടതിയിൽ അടക്കം നിയമ പോരാട്ടം നടത്തുന്നത് ശ്രീ വി എസ് സുനിൽകുമാർ താങ്കളാണല്ലോ. എത്ര ദിവസമായി ടി സിദ്ദിഖും കെ ബാബുവും ഈ ചോദ്യം ഇങ്ങനെ തുടർച്ചയായി ആവർത്തിക്കുന്നു? ഒരു ഡേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയണ്ടേ? നികേഷ്, ഇതിനകത്ത് ഡേറ്റിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഈ സിദ്ദിഖിനെ പോലെയുള്ള ആളുകൾ നേരത്തെ കെ മാണിയെ പറ്റി ആരോപണം ഉന്നയിച്ചപ്പോഴും ഇതുപോലെയുള്ള കുറെ തൊടുന്യായങ്ങൾ പറഞ്ഞു. അദ്ദേഹം ബാർ ഉടമസ്ഥനാണ്, അദ്ദേഹത്തിന് 9 ബാർ നഷ്ടപ്പെട്ടു, അതിന്റെ പേരിൽ ഗൂഢാലയം നടത്തി, പി സി എഫിന്റെ നമ്മുടെ വിശ്വംകുട്ടിയുടെ വീട്ടിൽ കൂടാലോ നടത്തി, കൊടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് കൊടുത്തു, ഇങ്ങനെ ചർച്ച നടത്തിയതാണ്, യാതൊരു പൈസയും കൊടുത്തിട്ടില്ല എന്ന് തുടങ്ങിയ ഒരുപാട് ആരോപണം അദ്ദേഹത്തെ പറ്റി. പിന്നെ ഈ കെ എം മാണിയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ആ ആരോപണങ്ങളെല്ലാം ഇപ്പൊ എവിടെത്തി? ഇപ്പൊ ഈ പറയുന്ന അക്കൗണ്ട് ഡേറ്റ് സംബന്ധിച്ചാണ്, ഡേറ്റിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കാര്യം ബിജുവിനെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇപ്പൊ അന്വേഷിക്കേണ്ടത്. അത് 50,000 50 ലക്ഷം രൂപ ഏത് ബാങ്കിൽ എടുത്തു എടുത്തിട്ടുണ്ടോ? ഇതൊക്കെ കൃത്യമായിട്ട് ഡേറ്റ് എടുക്കുന്ന കാര്യങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളിൽ സിദ്ധിക്കറിയില്ലെങ്കിൽ പുതുച്ചേരിയോട് ചോദിക്കൂ. പുതുച്ചേരി അടക്കമുള്ള കൃത്യമായി പറഞ്ഞെടുത്ത് പൈസ അത് കൊണ്ടുപോയിട്ട് കൊടുത്ത് എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കിട്ടിയിട്ടും തൊഴിൽ ന്യായം പറഞ്ഞ് നിങ്ങൾ വേറെ ന്യായം കാണിക്കുകയാണ് എന്ന് പറഞ്ഞ ആരാ? ഞങ്ങളാണോ? നിങ്ങളെ തന്നെ നേതാക്കന്മാരാണ്. അപ്പൊ ഇവിടെ ഈ സിദ്ദിഖ് എന്തൊക്കെ തന്നെ ന്യായം പറഞ്ഞാലും ശരി, നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യക്തമായി ആളുകൾക്ക് അറിയാം, ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ, നേരിട്ട് കൊടുത്തല്ല, വേറെയാൾ കൊടുത്തു എന്ന് പറഞ്ഞ കേസ് തന്നെ FIR ഇട്ട് അന്വേഷിച്ച് മന്ത്രി കുടുങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ ആവർത്തനമാണ് ശ്രീ സുനിൽകുമാർ, ഇതൊക്കെ ആവർത്തനമാണ്. എന്തായാലും ഡേറ്റ് നമുക്ക് ബിജു രമേശിനോട് തന്നെ ചോദിക്കാം. ബിജു രമേശ് വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡിയോയിൽ. 9 മണിക്ക് വരേണ്ട ബിജു രമേശ് ഇതുവരെ വരാത്തത് എന്റെ കുറ്റമല്ല. സി ടി സിദ്ദിഖ്, അക്കാര്യത്തിൽ താങ്കൾക്ക് മറുപടി ലഭിക്കുമായിരിക്കും ബിജു രമേശിന്റെ വായിൽ നിന്നു തന്നെ. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ, നിയമോപദേശം വേണ്ട, ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന് ആരാണ് ശ്രീ ടി സിദ്ദിഖ് അങ്ങനെ ചർച്ചകളിൽ പറയണം എന്ന് താങ്കൾക്ക് പറഞ്ഞു തന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UPക്ക് ശേഷമാണല്ലോ കെ എം മാണിയുടെ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടന്നത്. അന്ന് CD അഗസ്റ്റിൻ, G ശശീന്ദ്രൻ, പിന്നെ ഡൽഹിയിൽ നിന്നുള്ള 2 മുതിർന്ന അഭിഭാഷകർ, അതിനെ എന്തുകൊണ്ട് മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവന്നു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് കോടതിയിൽ പോലും വിശദീകരണം കൊടുക്കേണ്ടി വരുന്നു. ഹൈക്കോടതിയിൽ അതിന് വലിയ തോതിലുള്ള വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അപ്പോൾ അതാണ് നേരത്തെ പറയുന്ന ഈ ഇരട്ടത്താപ്പ്, ഇരട്ട നയം, ഇരട്ട സമീപനം. മാണി സാറിൻ്റെ കേസ് FIR ഇട്ടതായിരിക്കുന്ന കേസാണ്. FIR ഇട്ടതായ കേസാണ് മാണി സാറിന്റെ കേസ്. ആ FIR ഇട്ടതായിരിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന് നിയമസഭയിൽ ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരുന്നു. ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ഭരണഘടനാ ബെഞ്ച് പ്രകാരം FIR ഇടാനല്ലാതെ മറ്റ് നിവർത്തിയില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും തലക്ക് മുകളിൽ ഡെമോക്ലസിൻ്റെ വാൾ പോലെ തൂങ്ങി നിൽക്കുന്ന വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം FIR ഇട്ടത് എന്ന് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്,
ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി ജഡ്ജ്മെന്റ് അതിന്റെ മെയിൻ ക്രക്സ് മുഴുവൻ വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായി നികേഷിനെ പോലെയുള്ളതായ ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ സ്വാഭാവികമായി ഈ വിഷയത്തിലേക്ക് വരും എന്നുള്ളത് അനുമാനിക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു പബ്ലിക് സർവെന്റിനെതിരായിട്ടുള്ള ആരോപണം വരുമ്പോൾ അതിൽ FIR ഇടുന്നതിന് മുമ്പ് പ്രിലിമിനറി എൻക്വയറി നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രിലിമിനറി എൻക്വയറിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ 2007 വരെ ആയിരുന്നു എന്ന് കണ്ടെത്തുകയാണ് എങ്കിൽ FIR ഇടണം എന്നുള്ളതാണ് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. അങ്ങനെ അവിടെ അവിടെയാണ് KM മാണി പറയുന്നത്. എന്റെ കാര്യത്തിൽ ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം കേട്ടറിവ് മാത്രമേ ഉള്ളൂ, പക്ഷേ കെ ബാബുവിൻ്റെ കാര്യത്തിൽ നേരിട്ട് പണം കൊടുത്തു എന്നുള്ള മൊഴി ആ മൊഴി മതി ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP പ്രകാരം. പക്ഷേ ഇവിടെ ബിജു രമേശിൻ്റെ മാത്രം മൊഴിയല്ല, രണ്ട് ബാർ ഉടമകളടക്കം 5 പേരുടെ മൊഴി കെ ബാബുവിനെതിരെ ഉണ്ട്. കെ ബാബുവിനെതിരെ കേസില്ല, മാണിക്കെതിരെ കേസുണ്ട് എന്ന് പറയുമ്പോഴാണ് ഈ ഇരട്ട നിധി ആക്ഷേപം മാണി ഉന്നയിക്കുന്നത്. ഞാൻ അതിന് മറുപടി പറയാം, കൃത്യമായി മറുപടി പറയാം. എനിക്ക് ചെറിയൊരു സമയം തന്നാൽ മതി. ഒന്ന്, കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ FIR ഇടണം, എൻക്വയറിയിലേക്ക് അടക്കണം. ഇവിടെ കോഗ്നൈസബിൾ ഒഫൻസ് ഇല്ല എന്ന് ഓഫീസർക്ക് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP പ്രകാരം കോഗ്നിസബിൾ ഓഫൻസ് ആയി അത് മാറണമെങ്കിൽ ബിജു രമേശിന്റെ മൊഴി മാത്രം മതി. ഇവിടെ ബിജു രമേശ് രണ്ട് തൃശ്ശൂരിലെ ബാർ ഉടമകളടക്കം 5 മൊഴികളാണുള്ളത്. മാത്രമല്ല സാക്ഷിയും നേരത്തെ ഞാൻ ആ മൊഴിയിലേക്ക് വരാം. ഒന്ന്, കോഗ്നൈസബിൾ ഓഫൻസ് നടന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ FIR ഇടണം. ആ FIR ഇടാതിരുന്നത് അങ്ങനെ ബോധ്യം വരുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം മൊഴി കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ മൊഴികളിലേക്ക് പോവാണ്. ഒന്ന് ചെറിയ സമയം തരണം. ഹലോ പറയൂ, കേൾക്കാം. ഒന്ന്, ബിജു രമേശ് വിജിലൻസിന് കൊടുത്ത മൊഴി, വിജിലൻസിന് അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്ത മൊഴിയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാശ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. രാജ്കുമാർ മന്ത്രിയോട് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മന്ത്രി ക്യാഷ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് പയ്യെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാനും മാനേജർ രാധാകൃഷ്ണനും മുഹമ്മദ് റസീഫും കൂടി മന്ത്രിയുടെ മുറിയുടെ അടുത്തുള്ള സുരേഷ് പയ്യുടെ റൂമിൽ ആ 50 ലക്ഷം ഏൽപ്പിച്ചു. ഇത് രാധാകൃഷ്ണന്റെ, ഇത് ബിജു രമേശിന്റെ മൊഴിയാ. ഇനി ഈ പണം കൊണ്ടുപോയ രാധാകൃഷ്ണന്റെ മൊഴി ഒന്ന് നോക്കിയേ. രാധാകൃഷ്ണൻ പറയുന്നു, ഞാൻ വാതിൽക്കൽ, സാർ എന്നെ വാതിൽക്കൽ വന്ന് അകത്തേക്ക് വിളിച്ചു. ഞാൻ അകത്തു കയറി, രണ്ടു മൂന്ന് പേർ ആ മുറിയിൽ ഇരിക്കുന്നത് കണ്ടു. ആ മുറിയിൽ എന്തൊക്കെയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ മൂന്ന് പേരിൽ ഒരാളെ കാണിച്ച് ബാഗ് അയാളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അയാളുടെ കയ്യിൽ ബാഗ് കൊടുത്തു. നേരത്തെ ബിജു രമേശ് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് പേരും കൂടി പോയി അപ്പുറത്തുള്ള സുരേഷ് പയ്യുടെ കയ്യിൽ ഇത് ബാഗ് ഏൽപ്പിച്ചു. എന്നോട് ഒരാളെ ചൂണ്ടിക്കാണിച്ച് അവിടെ, ഇത് നമ്മൾ തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത് അല്ല, ബാബു കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള നല്ല അല്ലെങ്കിൽ അല്ല, ഇനി അതിനേക്കാൾ രസകരമായിട്ടുള്ള വേർഷൻ നിക്കോ. എന്തായാലും ഷി ടി സിദ്ദിഖ്, താങ്കൾ തുടക്കത്തിൽ ഉന്നയിച്ച ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നതെന്ന് കേട്ടേ, ഇവിടെ ചില വിശദീകരണങ്ങൾ ആവശ്യമാണെന്ന് തോന്നുന്നു. ശ്രീ ടി സിദ്ദിഖ്, തുടക്കത്തിൽ താങ്കൾ ഉന്നയിച്ച വിഷയം എന്താണ്? എപ്പോഴാണ് പണം കൊടുത്തത് എന്ന് സംബന്ധിച്ച് ബിജു രമേശിന്റെ മൊഴിയിലില്ല എന്നാണ്. ബിജു രമേശിന്റെ മൊഴി ഇത് ആദ്യമായിട്ടാണ് പുറത്തു വരേണ്ടത്. ആ മൊഴിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ഒന്ന് പോയതിന് ശേഷം താങ്കളിലേക്ക് മടങ്ങിയെത്താം. 2013 ഏപ്രിൽ മാസം ആദ്യ ആഴ്ച 50 ലക്ഷം രൂപ ബാബുവിൻ്റെ ഓഫീസിൽ വെച്ച് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് പൈക്ക് കൈമാറിയെന്നാണ് മൊഴി. മാത്രമല്ല ബാബുവിന് പണം നൽകിയ മറ്റ് ബാർ ഉടമകളുടെ പേരും മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ബിജു രമേശിന്റെ മൊഴിയുടെ ഏപ്രിൽ ആദ്യത്തെ ആഴ്ച നിൽക്കൂ ഞാൻ ആ സ്റ്റോറി ഏപ്രിൽ ആദ്യത്തെ ആഴ്ച
മന്ത്രി കെ ബാബുവിന് പണം കൊടുക്കാനുണ്ടായ സാഹചര്യവും പണം കൊടുത്ത കാര്യങ്ങളുമാണ് എട്ട് പേജുള്ള മൊഴിയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നത്. 2013-2014 സാമ്പത്തിക വർഷത്തിൽ ബാർ ലൈസൻസിന്റെ ഫീസ് 22 ലക്ഷത്തിൽ നിന്ന് 30 ആയി വർദ്ധിപ്പിക്കുമെന്ന് പ്രീ ബജറ്റ് മീറ്റിംഗിൽ കെ ബാബു പറഞ്ഞു. ഇത് 23 ലക്ഷമായി കുറയ്ക്കാൻ 10 കോടി രൂപ തയ്യാറാക്കി വെക്കാൻ മന്ത്രി പറഞ്ഞതായും ഇതനുസരിച്ചാണ് ബാർ ഉടമകളിൽ നിന്ന് പണം പിരിച്ചതെന്നും ബിജു രമേശ് മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മൊഴി തുടരുന്നത് ഇങ്ങനെ: തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പിരിച്ച 28 ലക്ഷം രൂപയും രാജ്കുമാറിന് നൽകിയ 10 ലക്ഷവും തന്റെ കയ്യിൽ നിന്നെടുത്ത 12 ലക്ഷവും ചേർത്ത് 50 ലക്ഷവുമായി 2013 ഏപ്രിൽ മാസം ആദ്യ ആഴ്ച ബാബുവിന്റെ ഓഫീസിലെത്തി. തന്റെ കൂടെ മാനേജർ രാധാകൃഷ്ണനും വ്യവസായി മുഹമ്മദ് റാസിഫും ഉണ്ടായിരുന്നു. അവിടെ രാജ്കുമാർ ഉണ്ണി അടക്കമുള്ള ബാർ ഉടമകളുടെ ഭാരവാഹികളും കാത്തുനിന്നിരുന്നു. പണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ മന്ത്രി പറഞ്ഞു. താൻ അപ്രകാരം ചെയ്തതായും ബിജു രമേശ് മൊഴിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല ബിയർ ആൻഡ് വൈൻ ലൈസൻസിന് വേണ്ടി ബാബുവിന് പണം കൊടുത്ത ബാർ ഉടമകളുടെ പേരുകളും മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്റെ ഹോട്ടൽ 4-സ്റ്റാറായി ഉയർത്താൻ ചൈന സുനിൽ 25 ലക്ഷം രൂപ ബാബുവിന് നൽകിയതായും ബിജു രമേശ് ആരോപിക്കുന്നു. ബാർ ഉടമകളുടെ ശബ്ദരേഖ സംബന്ധിച്ച കാര്യങ്ങളും ബിജു രമേശ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും അത് പരിശോധിക്കാൻ പോലും വിജിലൻസ് തയ്യാറായില്ല. ഇത്തരത്തിൽ ശാസ്ത്രീയമായ അന്വേഷണം പോലും നടത്താതെയാണ് ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചത്. സെയ്ഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഋഷി സിദ്ദിഖ്, ഇതൊരു മൊഴിയാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വേണം വിജിലൻസ് തീർപ്പ് കൽപ്പിക്കാൻ. കഴിഞ്ഞു. അതെ, തീർച്ചയായിട്ടും. ഇനി ഒന്ന്, ഈ മൊഴിയിൽ എന്നാണ് ഇത് നൽകിയത് എന്നതിനെ സംബന്ധിച്ച് ഒരക്ഷരം പറയുന്നില്ല, ഡേറ്റ് പറയുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബിജു രമേശ് നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവർ മൂന്ന് പേരും, രാധാകൃഷ്ണൻ, മുഹമ്മദ് റസീഫ്, ബിജു രമേശ് മൂന്ന് പേരും സുരേഷ് പൈയുടെ റൂമിൽ പോയി ഈ ബാഗ് ഏൽപ്പിച്ചു. ഇതാണല്ലോ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞത്, കറക്റ്റ്. എന്നാൽ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള മൊഴിയുണ്ട്. രാധാകൃഷ്ണൻ പറഞ്ഞത്, എന്നെ വന്ന് വിളിച്ചു, ഒരാളെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ പണം കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ പണം കൊടുത്തു, ബാഗ് ഏൽപ്പിച്ചു. അയാളെ എനിക്ക് ഇനിയും കണ്ടാൻ അറിയില്ല. പൈസ കൊടുക്കുന്ന സമയം റസീഫ് മുറിയിൽ ഉണ്ടായിരുന്നതായാണ് എന്റെ ഓർമ്മ. ഇനി മുഹമ്മദ് റസീഫിന്റെ വെർഷൻ നോക്കിയേ. മുഹമ്മദ് റസീഫ് പറയുന്നത് ഇത് രണ്ടുമല്ല. മുഹമ്മദ് റസീഫ് പറയുന്നത് പിന്നെ ബിജു രമേശും അസോസിയേഷന്റെ ഒരാൾ ശ്രീ പി എം മനോജ് അതുകൊണ്ട് കെ ബാബുവിനെ കുറ്റവിമുക്തനാക്കി നമ്മൾ പുറപ്പെടുവിക്കേണ്ടി വരും. അല്ല, ഒരു കാര്യം പറയട്ടെ. അത് ആ ദിവസം മാത്രമല്ല സമയം ഉൾപ്പെടെ അദ്ദേഹം പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 10 കോടി രൂപ മന്ത്രി പറഞ്ഞ പ്രകാരം 10 കോടി രൂപ പല സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അത് രാജ്കുമാറും കൃഷ്ണദാസും കൂടിയാണ് ബാക്കി തുക കൊടുത്തത്. രണ്ട്, മൂന്ന്, മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മന്ത്രി പറഞ്ഞ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുത്തു എന്നാണ്. ഏതു സ്ഥലത്താണെന്നോ ആർക്കാണെന്നോ സിദ്ദിഖ് ഞാൻ പറയട്ടെ. സിദ്ദിഖ് ഒരു ചെറുതായിട്ട് ഞാനൊന്ന് പറയട്ടെ. സിദ്ദിഖേ വല്ലപ്പോഴും ഞാനൊന്ന് പറയട്ടെ, ഒരു ചെറിയ കാര്യം പറയണ്ടേ. ആ പറയുന്നത് ഇതാണ്, ആ മൊഴിയിൽ ഒരു കാര്യം പറയുന്നത് മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മന്ത്രി പറഞ്ഞ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുത്തു എന്നാണ്. അത് ഏത് സ്ഥലത്താണെന്നോ ആർക്കാണെന്നോ എന്നാണെന്നോ പറഞ്ഞില്ല. മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയിൽ ഞാൻ ഇങ്ങനെ, ഇത് വളരെ കൃത്യമാണ്. കാരണം ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് വിജിലൻസ്, ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് പോലീസ്. അതായത് മന്ത്രി നിർദ്ദേശിച്ച സ്ഥലത്തനുസരിച്ച് പല സ്ഥലത്തും പണം കൊടുത്തിട്ടുണ്ട്, എത്തിച്ചിട്ടുണ്ട്. അത് എവിടെ, എപ്പോൾ, എങ്ങനെ, ആര് മുഖേന, ഏത് മാർഗം, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള പോലീസ് ആ അന്വേഷണം നടത്തിയില്ല. ഈ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ തന്നെ, അങ്ങനെ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് റെക്ടിഫൈ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്യാനുള്ള പോലീസ് വിജിലൻസ് അത് ചെയ്യാതെ, അന്വേഷണം നടത്താതെ ബാബുവിനെ രക്ഷപ്പെടുത്തി എന്നതാണ് പ്രശ്നം. അല്ലാതെ സിദ്ദിഖ് പറഞ്ഞ പോലെ ഒരു മൊഴിയിൽ ഒരു വ്യത്യാസമുണ്ട്, മറ്റൊരു മൊഴിയിൽ സമയം പറഞ്ഞിട്ടില്ല, തീയതി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഈ കേസേ ഇല്ല എന്ന് പറയുന്നത് അത് കോൺഗ്രസ് എക്സിക്യൂട്ടീവിൽ പറയാം, KPCC എക്സിക്യൂട്ടീവ് പറയാം. നാട്ടുകാരോട് പറയുമ്പോൾ പണം വാങ്ങിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സാക്ഷി മൊഴി മാറ്റി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിസാമിനെ നിങ്ങൾ ശിക്ഷിക്കില്ലല്ലോ. നിസാമിന്റെ ഭാര്യ കൂറുമാറിയിരിക്കുന്നു, സാക്ഷികൾ മാറ്റി പറയുന്നു. അതുകൊണ്ട് നിസാം അല്ല ചന്ദ്രബോസിനെ കൊന്നത് എന്നും നിസാം കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ സിദ്ദിഖ് വന്ന് പറയില്ലേ. അതുകൊണ്ട് ഈ ഇതല്ല രീതി, മറിച്ച് ഇവിടെ കോഴ നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട്, വിജിലൻസ് അന്വേഷിച്ചിട്ടുണ്ട്, ആ അന്വേഷണം മുക്കി ബാബുവിനെ രക്ഷിച്ചു, മാണിയെ ശിക്ഷിച്ചു.
ഈ രണ്ട് നീതി നടന്നിട്ടുണ്ട്. അത് പറയുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. ആ നേതൃത്വത്തെ സിദ്ദിഖ് വിശ്വസിപ്പിക്കുക. അല്ലാതെ ഈ ഒരു മൊഴിയിൽ സമയം പറഞ്ഞിട്ടില്ല, മറ്റൊരു മൊഴിയിൽ തീയതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കേസേ ഇല്ല എന്ന് പറയുന്നത് ഈ കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദിഖ് ഇതൊക്കെ ന്യായീകരിച്ച് സമർത്ഥിക്കാനുള്ള ചുമതല അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ചിരി നല്ലതിനാവട്ടെ. മാണിക്ക് മാണി പറഞ്ഞത് ബാബുവിന് നല്ലത് വരട്ടെ എന്നാണ്. അതുപോലെ സിദ്ദിഖിനും നല്ലത് വരട്ടെ. സിദ്ദിഖ് തുടരൂ. കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ, എനിക്കൊന്ന് സമയം തരാമോ നികേഷ്? പറയൂ പറയൂ പറയൂ, തീർക്കു വേഗം. ഒന്ന്, പണം കൊടുത്ത് എന്ന് പറയുന്ന ബിജു രമേശിന് ഡേറ്റ് അറിയൂല. കൂടെ പോയ റസീഫ് പറയുന്നത് വേറെ, കൂടെ പോയ രാധാകൃഷ്ണൻ പറയുന്നത് വേറെ. ഈ റസീഫ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോ അതിൽ പറയുന്നത് മെയ്, ഈ ബിജു രാധാകൃഷ്ണൻ പറയുന്ന ബിജു രാധാകൃഷ്ണൻ പറയുന്ന ഡേറ്റ് ഏപ്രിൽ ആദ്യ വാരം. ഇതൊക്കെ കള്ളം പറഞ്ഞിട്ട് പോലീസ് കണ്ടെത്തണം, കള്ളം പറഞ്ഞിട്ട് പോലീസ് കണ്ടെത്തണം. നിങ്ങൾ ആരോപണം പറയാ, കള്ളമായ ആരോപണം പറയാ, എന്നിട്ട് പോലീസ് തെളിയിക്കണം. ഇത് ഭയങ്കര ഏർപ്പാടാ, അത് ഭയങ്കര ഏർപ്പാടാ. അത് നിങ്ങൾക്കേ പറ്റുള്ളൂ. അത് കേരളത്തിലെ പോലീസിനോ കേരളത്തിലെ ഗവൺമെന്റിനോ ആർക്കും പറ്റൂല. കള്ളം പറയാ, എന്നിട്ട് പോലീസ് കണ്ടെത്തണം. ഇതാണ് ഇപ്പം നടക്കുന്നത്. ഡേറ്റ് ഇല്ല, സാക്ഷികൾ വ്യത്യസ്തമായി പറയാ, ദിവസം ഇല്ല, മാസം വേറെ, എന്നിട്ട് ഓരോ രീതിയിൽ പറയാ, എന്നിട്ട് പറയാ പോലീസ് കണ്ടെത്തണം. ഇതാണോ നിങ്ങളുടെ ന്യായം? ബേസ്ലെസ്. എനിക്ക് സമയം തരികയാണെങ്കിൽ തിരുവനന്തപുരം ഇൻ ബിറ്റ്വീൻ 2020-3-2014 ആ 2020-3-2014 മുതൽ 3-4-2014 വരെയുള്ള ദിവസങ്ങളിലാണ് എന്നാണ് പറയുന്നത്. ഇന്ന ദിവസത്തിലുള്ള FIR പറയുന്നത്. അതിനുശേഷം ഫാക്ടർ റിപ്പോർട്ടിലാണ് അന്വേഷിച്ചപ്പോഴാണ് കണ്ടെത്തിയത്, ഇന്ന ദിവസം കൊടുത്തത് കണ്ടെത്തുന്നത്. അപ്പോ നിങ്ങൾ KM Manikkeതിരായിട്ടുള്ള FIR ഇന്ന ദിവസമെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. 2020-3-2014 മുതൽ 3-4-2014 ഇടയിലുള്ള സമയങ്ങളിലാണ് പൈസ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന എന്താ? എന്നിട്ട് പറയാണ് ഈ രജിസ്ട്രേഷൻ ഓഫ് FIR ഇസ് മാൻഡേറ്ററി ആസ് പെർ ദ ഡിസിഷൻ ഓഫ് ഹോണറബിൾ സുപ്രീം കോടതി ലളിതകുമാരി കേസ് എന്ന് പറയാണ്. അപ്പൊ നിങ്ങളുടെ നേരത്തെ FIR മാണിക്കെതിരെ FIR ഇട്ടപ്പോഴും കൃത്യമായ ദിവസമല്ല പറഞ്ഞിരിക്കുന്നത്. 2020-3-2014 മുതൽ 3-4-2014 വരെ പലരും തിരുവനന്തപുരത്തും വെച്ച് കാശ് കൊടുത്തു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ കാശ് പോയതുണ്ട്. എന്നിട്ട് പറയാണ് നിങ്ങൾ ഇതനുസരിച്ച് രജിസ്റ്റർ എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ആദ്യത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ ആഴ്ച ഏത് ദിവസമാണെന്ന് നിങ്ങൾ പിന്നീട് FIR രജിസ്റ്റർ ചെയ്തപ്പോൾ അന്വേഷിക്കാൻ നിങ്ങൾ FIR പോലും ഇടാതെ രവികുമാരി കേസ് നിങ്ങൾക്ക് പ്രശ്നമല്ല, മറ്റന്നേഷം നിങ്ങൾക്ക് പ്രശ്നമല്ല. ഇപ്പൊ കോടതിക്കകത്ത് കേസ് വന്നതുപോലെ സിദ്ദിഖിന്റെ വാദിക്കുകയാണ്. കോടതിക്കകത്ത് കേസ് വരുമ്പോ നിങ്ങൾ വാദിക്കോ? സിദ്ദിഖിനെ ബാബു കേസ് ഏൽപ്പിച്ചാൽ സിദ്ദിഖ് അത് നന്നായി വാദിക്കും എന്ന് തോന്നുന്നു. പക്ഷെ സിദ്ദിഖ് ശ്രീ വി എസ് സുനിൽകുമാർ ഇപ്പൊ പറയുന്നത് ഇൻസിഡന്റ് ടേക്കൺ പ്ലേസ് ഓൺ 31/3/2014 as it is not clear that the said incident was taken place either on 33/2014 or 31/3/2014 ഇല്ലിക്കാടിന്റെ വിധിയിലാണ്. 30-ാം തീയതിയാണോ 31-ാം തീയതിയാണോ എന്ന് സംബന്ധിച്ച് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അക്കാര്യത്തിലൊരു തുടരന്വേഷണത്തിന് വിടാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ ഡേറ്റ് വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. അതാണ് ശ്രീ ടി സിദ്ദിഖ് നേരത്തെ ശ്രീ വി എസ് സുനിൽകുമാർ പറയുകയായിരുന്നു. മാണിയുടെ കേസിൽ പോലും ഡേറ്റ് സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ട്. അക്കാര്യത്തിൽ തുടരന്വേഷണം നടത്താനാണ് അക്കാര്യത്തിലൊരു അന്വേഷണ ഒരു അവ്യക്തതയുള്ളതുകൊണ്ട് ഇല്ലിക്കാടൻ വിധിച്ചത്. കേസ് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലല്ല, തുടരന്വേഷണത്തിന്റെ കാര്യത്തിലാണ് അത്തരം കാര്യങ്ങൾ പരിഗണിക്കുന്നത് എന്നാണ് സുനിലിന്റെ വാദം. തീർത്തും തെറ്റാണ്. മാണി സാറെ കേസിൽ 22/3/2014, 2/4/2014 ഈ രണ്ട് ഡേറ്റുകളിലായി 15 ലക്ഷം 10 ലക്ഷം തുക പാലായിലും തിരുവനന്തപുരത്തും വെച്ച് മാണി സാർ വാങ്ങി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ അലിഗേഷൻ.
ഈ അലിഗേഷൻ അന്വേഷിച്ചതിന് ശേഷമാണ് ഇല്ലിക്കാടിന്റെ ജഡ്ജ്മെന്റിൽ തന്നെ പറയുന്നത്, ഡയറക്റ്റ് ആയി ഒരു സാക്ഷിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാണി സാർ എക്സോണറേറ്റ് ചെയ്യപ്പെടും. മറ്റേ സംശയം പറഞ്ഞതായിരിക്കുന്ന ഡേറ്റിനെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്ന് ഇല്ലിക്കാടൻ പറഞ്ഞു. ആ സംശയമുള്ളതായിരിക്കുന്ന ഡേറ്റിനെ സംബന്ധിച്ചും എൻക്വയറി നടന്നിട്ടുണ്ട്, ഒരു തെളിവും ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സി ഡിയുടെ വോയിസ് റെക്കോർഡ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് ഫോറൻസിക് പരിശോധനയിലും തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാണി സാറും ഈ കേസിൽ ശിക്ഷിക്കപ്പെടില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് ബേസിക് ആയി ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് 22 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമാക്കി മാറ്റാൻ FL3 ലൈസൻസിന്റെ തുക, ലൈസൻസ് ഫീ 22 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമാക്കാൻ വേണ്ടി ആണല്ലോ ഈ 10 കോടി ശ്രീ കെ ബാബു ചോദിച്ചു എന്ന് പറയുന്നത്. ഞാൻ സുനിൽകുമാറിനോടോ ഞാൻ PM മനോജിനോടോ ഞാൻ വളരെ കൃത്യതയോടും ആധികാരികതയോടും ചോദിക്കുന്നു, കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ഒരു ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു FL3 ബാർ ലൈസൻസ് ഫീ 1 ലക്ഷത്തിൽ കൂടുതൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ആവറേജ് വർധനവ്, ആവറേജ് നടിവരായിരുന്നു, ആവറേജ് വർധനവ് 1 ലക്ഷത്തിൽ കൂടുതൽ നടത്തിയതായി ഉണ്ടല്ലോ. അതിന് PM മനോജും VS സുനിൽകുമാർ MLA ഒന്നും വേണ്ട. ഷീ ടി സിദ്ദിഖ്, ഇത് നിയമസഭയിൽ തന്നെ ചർച്ചയായിട്ടുള്ളതാണ്. 2 ലക്ഷം കൂട്ടിയിട്ടുണ്ട്, 3 ലക്ഷം കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല 7 വർഷത്തെ ആവറേജ് എടുത്തിട്ടാണ് ഈ വർധനവ് വരുത്തിയത്. അവിടെ തന്നെ ബിജു രമേശ് പറയുന്നത് 23-ൽ നിന്ന് 25 ആക്കാനാണ് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ തന്നെയും പിരിവ് നടത്തുന്നതിന് വേണ്ടി മന്ത്രി അത് 30 ആക്കി പറഞ്ഞതാണ് എന്നാണ്. അതൊക്കെയാണ് മൊഴിയിലുള്ളത്. അതായത് 2 ലക്ഷം കൂട്ടാനേ യഥാർത്ഥത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളൂ. പക്ഷെ ബാറുടമകളെ ഭയപ്പെടുത്തുകയും അങ്ങനെ 10 കോടി രൂപ അടിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ബാബു എന്ത് ചെയ്തു? അത് 7 ലക്ഷമാക്കി സ്വന്തം നിലക്കുയർത്തി. അപ്പോ ഞാൻ ചോദിക്കുന്നു, ഈ ബാർ ഉടമകളൊക്കെ വിഡ്ഢികളാണെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കോ? നിങ്ങളൊന്ന് നോക്കിയേ, 1996 മുതൽ 2007 വരെയുള്ള കാലയളവിൽ 11 വർഷത്തേക്കുള്ള വർധനവ് 8 ലക്ഷം രൂപ. നിങ്ങളുടെ വാദം തന്നെ അബ്കാരിയുടെ വിഷയത്തിൽ, അബ്കാരി നയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ വലിയ എടുത്തുചാട്ടം നടത്തിയിട്ടുണ്ട്. പല റീറ്റെയിൽ ഷോപ്പുകളും, എന്താണ് അതിന് പറയുക, ബീവറേജസ് കോർപ്പറേഷന്റെ റീറ്റെയിൽ ഷോപ്പുകളും നിങ്ങൾ നിർത്തൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കള്ളു ഷാപ്പിന് ആ നിലയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ബാറിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി, മദ്യത്തിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി പല നടപടികളും, കീഴ്വഴക്കമില്ലാത്ത പല നടപടികളും എടുത്തിട്ടുള്ളവർ എന്നുള്ള നിലയിൽ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കുമായിരിക്കും. ഒന്ന് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. 96 മുതൽ 2007 വരെയുള്ള 11 വർഷക്കാലത്തേക്കുള്ള വർധനവ് 8 ലക്ഷം, 11 കൊല്ലത്തെ വർധനവ് 8 ലക്ഷം. 2007 മുതൽ 2013 വരെയുള്ള കാലയളവ് 6 വർഷത്തെ വർധനവ് 4 ലക്ഷം. 2013-14 വർഷത്തേക്കുള്ള 1 വർഷത്തേക്കുള്ള വർധനവ് 8 ലക്ഷം എന്ന് മന്ത്രി പറഞ്ഞു. ഞങ്ങളങ്ങ് പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും പറയുമോ? ആരെങ്കിലും കൊടുക്കുമോ? ഒന്ന് പറഞ്ഞേ, ആരോടാ ഇതൊക്കെ പറയുന്നത്? കെ ബാബുവിന്റെ എതിരെ ആരോപണം വന്ന സമയത്ത് നിയമസഭയിൽ ചർച്ച ചെയ്ത് ചർവിതചർവിണമായതാണ്. ഇവിടെ ആദ്യം ഷീ ടി സിദ്ദിഖ്, ഇപ്പൊ താങ്കൾ പറയുന്നത് എന്താണ്? കെ എം മാണി, നമ്മൾ വീണ്ടും പഴയ വിഷയത്തിലേക്ക് തിരികെ വരികയാണ്, ഇരട്ട നീതി. കെ എം മാണിക്കെതിരെ FIR ഇടില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ആദ്യം പറഞ്ഞു ക്വിക്ക് വെരിഫിക്കേഷൻ മാത്രമാണ് FIR ഇടില്ല എന്ന് പറഞ്ഞു. FIR ഇടേണ്ടി വന്നു. FIR മാത്രമായിരിക്കും മാണി സാർ സേഫ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പം പറയുന്നു കുറ്റപത്രം മാത്രമേ ഉള്ളൂ, മാണി സാർ ശിക്ഷിക്കില്ല എന്ന്. ഈ ഇരട്ട നീതിയാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിഷേധാർഹമായിട്ടുള്ളത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ, ശ്രീ ടി സിദ്ദിഖ് ശ്രദ്ധിച്ച് കേൾക്കണം, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ PC ജോസഫ് തൊടുപുഴക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെയും VS ശിവകുമാറിൻ്റെയും കെ ബാബുവിൻ്റെയും പേരിൽ ഇതേ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഈ ആരോപണത്തിൻ്റെ പേരിലാണ് കെ മണി രാജിവെച്ചിട്ടുള്ളത്. ആ ആരോപണത്തിൻ്റെ പേരിൽ ധാർമ്മികതയുണ്ടെങ്കിൽ കോൺഗ്രസ് മന്ത്രിമാരും രാജിവെക്കണമെന്ന ആവശ്യം നിങ്ങളുടെ രണ്ടാമത്തെ ഘടകകക്ഷിയായ ലീഗ് കഴിഞ്ഞാലുള്ള തൊട്ടടുത്ത ഘടകകക്ഷി കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരാവശ്യം പാർട്ടിക്കില്ല എന്ന് ഇതുവരെ കേരള കോൺഗ്രസ് എം വ്യക്തമാക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല.
അപ്പോൾ അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ഭാരവാഹിയുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു പ്രസ്താവന എന്നുള്ള നിലയിൽ അത് ആ പാർട്ടിയുടെ തന്നെ നിലപാടായി കാണണം. അപ്പോൾ അങ്ങനെ ഒരു നിലപാടുള്ളപ്പോൾ കേരള കോൺഗ്രസിന്റെ നിലപാട് വളരെ കൃത്യമായി മാണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബാബുവിനെതിരെയുള്ള ആരോപണവും എനിക്കെതിരെയുള്ള ആരോപണവും ബേസ്ലെസ് ആണ് എന്ന് മാണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാണി സാർ യു ഡി എഫ് ഗവൺമെന്റിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, മാണി സാർ പറഞ്ഞത് നമ്മുടെ മുന്നിലുള്ളത് എന്താണ് ശ്രീ ടി സിദ്ദിഖ് എന്ന് ഇരട്ട നീതിയാണെന്നാണ് മാണി സാർ പറയുന്നത്. എന്താണ് എന്റെ പേരിലുള്ളത് കേട്ടുകേൾവി മാത്രമാണ് ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം, പക്ഷേ ബാബുവിന്റെ പേരിൽ അതല്ല കൊടുത്തു എന്ന ആക്ഷേപമാണുള്ളത്, പിന്നെ അവര് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് മാണി സാറിന്റെ ആയി നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ സൗണ്ട് ബൈറ്റ്. ആ സൗണ്ട് ബൈറ്റിന് ശേഷം മാണി സാർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? കെ ബാബുവിന് നന്മ വരട്ടെ എന്ന്. കെ ബാബുവിന് നന്മ തന്നെ വരും. ജയിലിൽ നല്ല രീതിയിലുള്ള സുഖ സൗകര്യങ്ങൾ യു ഡി എഫ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് മാണി സാറിന് ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള നിലയിൽ അറിയാം. ആ നിലയിലായിരിക്കാം ബാബു മാണി സാർ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം നമ്മുടെ മുന്നിലുള്ള സൗണ്ട് ബൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ക്യാമറയിൽ എന്താണോ മാണി സാർ പറഞ്ഞത് അതല്ലേ നമുക്ക് വിശ്വസിക്കാനാകൂ. കെ ബാബുവിനെതിരെയുള്ളതും എനിക്കെതിരെയുള്ളതും ബേസ്ലെസ് ആയ അലിഗേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബാബു രാജിവെക്കേണ്ട ആവശ്യകത ഒരിടത്തുപോലും ഉയർത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, മാണി സാർ ഇരട്ട നീതിയെക്കുറിച്ചും മാണി സാർ പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു നികേഷ് നേരത്തെ പി ജെ കുര്യന്റെ ഇരട്ട നീതിയോ അല്ലെങ്കിൽ പി സി ചാക്കോയുടെ ഇരട്ട നീതിയോ? ഒരു ഒരു മിനിറ്റ് അതിന് പറയേ. പി സി ചാക്കോ പറയുന്ന ഇരട്ട നീതിയോ പി ജെ കുര്യൻ പറയുന്ന ഇരട്ട നീതിയോ ഇവരൊന്നും കുറഞ്ഞ ആളുകളല്ലല്ലോ. കുര്യൻ സാർ അതിന്റെ വിശദീകരണം തന്നല്ലോ. കുര്യൻ സാർ പിറ്റേ ദിവസം ബാംഗ്ലൂരിൽ വെച്ച് അതിന്റെ വിശദീകരണം പറഞ്ഞു. ഞാൻ ഇരട്ട നീതി എന്ന് പറഞ്ഞ് ശ്രീ കെ ബാബുവിനെതിരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ക്ലാരിഫിക്കേഷൻസ് അദ്ദേഹം ബാംഗ്ലൂരിന്റെ കേസിൽ ഇരട്ട നീതിയാണ് മാണി സാറിന് നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോ പിന്നെ അത് ബാബുവിനെതിരെ അല്ല, അല്ലെങ്കിൽ പിന്നെ രമേശ് ചെന്നിത്തലക്കെതിരെ ആയിരിക്കും, അല്ലെങ്കിൽ വി എസ് ശിവകുമാറിനെതിരെ ആയിരിക്കും. ഒരിക്കലുമല്ല, കുര്യൻ സാർ അതിന്റെ വിശദീകരണം നൽകി. ചാക്കോ സാർ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, ഞാനത് കേട്ടിട്ടില്ല. ഞാൻ കേട്ടതാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമായിരുന്നു, ഞാനത് കേട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഉപോധനകമായി ഒരു കാര്യം കൂടെ പറയുന്നു. ഇവിടെ 6/3/2013 വൈകിട്ട് 7:30 ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം തുറമുഖ എക്സൈസ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിന്റെ അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത കഴിഞ്ഞാണ് ഇതൊക്കെ എത്ര കാലം മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പുതിയ വിഷയങ്ങളിലേക്ക് വരുന്നത് എത്ര കാലം ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ? ഏതാ പ്രധാന കാര്യം അല്ലെനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ആ യോഗത്തിന്റെ മിനിറ്റ്സില് അന്ന് തന്നെ ഈ തീരുമാനം എടുത്തു. എന്താ തീരുമാനം? 22 ആനുവൽ റെന്റൽ ഫീ ഓഫ് FL3 ലൈസൻസ് 22 ലക്ഷത്തിൽ നിന്ന് 23 ലക്ഷമാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് അത് പറഞ്ഞു. ഈ ചർച്ചയിൽ അതെങ്ങനെയാ ഒരു വിഷയമായി വരിക? ഇത് ബാബുവിന്റെ ചില പഴയ വാദങ്ങളാണ്, അതിൽ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. ബാബുവിനെതിരെയുള്ള കംപ്ലൈന്റിൽ നിൽക്കൂ, ബാബുവിനെതിരെയുള്ള പരാതി, ബിജു രമേശിന്റെ പരാതിയിൽ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. ആ സാക്ഷിമൊഴികൾ കണക്കിലെടുക്കാതെ ജേക്കബ് തോമസ് എന്ന് അന്ന് ഈ കേസിന്റെ ചാർജ് വഹിക്കുന്ന ADGP കേസെടുക്കണം എന്ന ഉപദേശം മാനിക്കാതെ നിയമോപദേശം പോലും തേടാതെ ഈ കേസ് ഇല്ല എന്ന് പറഞ്ഞ് കുഴിച്ചു മൂടിയിരിക്കുകയാണ് വിജിലൻസ്. ഇതാണ് നമ്മുടെ പുതിയ വിഷയം. 30 ആക്കാൻ പോയി എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈസൻസ് തുക ഇത്രയായി നിജപ്പെടുത്തണമെന്ന് ഒരു യോഗത്തിൽ പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ആദ്യ വാദങ്ങളാണ്. അതൊക്കെ നിയമസഭയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശ്രീ ടി സിദ്ദിഖ്. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ആദ്യ വാദം മുതൽ അവസാനത്തെ വാദം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ചയ്ക്കെടുക്കണം. ഒന്ന് ഒന്നല്ല, ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ജേക്കബ് തോമസ് ഈ കേസിൽ കേസെടുക്കേണ്ടതാണ്, ഈ വിഷയത്തിൽ കേസെടുക്കേണ്ടതാണ് എന്നുള്ളത് നിഷേധിക്കുന്നുണ്ടോ ഗവൺമെന്റ്? പറയും. ഒന്ന് ഒന്നല്ല, ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറയാൻ പറ്റാതെ രണ്ടാമത്തെ ചോദ്യം സിദ്ദിഖ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, വേറെ ആരും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി പ്രസക്തമാണ്. ഞാൻ ചോദിക്കുന്നത് ഒറ്റ കാര്യം,
ADGP ആയിരുന്ന ജേക്കബ് തോമസ് ഈ ബാബുവിൻ്റെ പേരിൽ കേസെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന നിലയിലാണോ ജേക്കബ് തോമസ് മുന്നോട്ട് പോയിട്ടുള്ളത്? ജേക്കബ് തോമസ് ഈ കേസ് അന്വേഷിച്ചിട്ടില്ല എന്നാരും പറയില്ലല്ലോ. ജേക്കബ് തോമസിൻ്റെ കീഴിലായിരുന്നു ഈ അന്വേഷണം. ജേക്കബ് തോമസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടോ ശ്രീ സിദ്ദിഖ്? ബന്ധപ്പെട്ടതായിരിക്കുന്ന കേസിന്റെ അന്യ ജേക്കബ് തോമസ് ബാർക്കോഴ വിഷയത്തിലുള്ള അന്വേഷണത്തിന്റെ ചുമതല ഒരു സന്ദർഭത്തിൽ പോലും ശ്രീ ജേക്കബ് തോമസിന് ഉണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വിജിലൻസിന്റെ രേഖകളും തെളിയിക്കുന്നുണ്ട്. പ്രൊസീജിയറിൽ ഭാഗമായി എല്ലാ തിരുവനന്തപുരത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരത്തെ സ്റ്റേറ്റിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയത്തിൽ ജേക്കബ് തോമസിന്റെ കീഴിലായിരുന്നു ഈ എറണാകുളം റീജിയൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് എല്ലാ പത്രങ്ങളിലും ഇന്നലെ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും വന്നതാണ്. അതിൻ്റെ വിശദീകരണം വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഞാനിവിടെ കുറിച്ചു വെച്ചിട്ടുണ്ടത്. ശ്രീ പി എം മനോജ്, താങ്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ പറയുക. അല്ല, നിങ്ങൾ വായിക്കണമെന്നില്ല. ഞാൻ നികേഷ് പറഞ്ഞ നേരത്തെ പറഞ്ഞ പ്രസക്തമായ ചോദ്യത്തിന്റെ മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. വളരെ കൃത്യമായിട്ട് ADGP ജേക്കബ് പ്രസക്തമായ ചോദ്യത്തിന്റെ മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, ഈ സിദ്ദിഖ് മാത്രം പറഞ്ഞാൽ മതിയോ? ഇതിങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നില്ല. PM മനോജിന്റെ സമയം കൊടുത്തേ. മനോജ് ഭായി ഏറ്റവും നല്ല ഡിബേറ്ററാണ്, നല്ല ക്രിറ്റിക്കാണ്, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. സമയമില്ല, പക്ഷേ എനിക്ക് രണ്ട് മിനിറ്റ് കൂടിയുണ്ട്. PM മനോജ് വേഗം പറഞ്ഞു. ഒരു കാര്യം പറയട്ടെ, അല്ല എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ജേക്കബ് തോമസ് ചുമതലയുള്ളപ്പോഴാണ് അദ്ദേഹം വിജിലൻസിന്റെ യോഗം വിളിച്ചപ്പോഴാണ് May 30 അദ്ദേഹത്തെ മാറ്റുന്നത്, അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുത്തിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ രമേശന്റെ റിപ്പോർട്ട് കൊണ്ടുവന്ന് DYSP രമേശനുണ്ട്, ആ രമേശന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നത്. അത് മാണിയെ പിന്നെ ഈ കേസിൽ കൃത്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സുകേശന്റെ ശുപാർശ മറികടന്നുകൊണ്ടാണ് ഈ രമേശിനെ ഏൽപ്പിച്ചതും രക്ഷപ്പെടുത്തിയതും. അതിലൊരു തർക്കവുമില്ല. അതിലിപ്പോൾ സിദ്ദിഖ് എന്ത് പറഞ്ഞാലും കൃത്യമായ പ്ലോട്ട് നടന്നിട്ടുണ്ട്. ആ പ്ലോട്ട് മാണിക്ക് ഒരു പ്ലോട്ടാണ്, അതുപോലെ തന്നെ മറ്റേയാളെ രക്ഷിക്കാൻ, ബാബുവിനെ രക്ഷിക്കാൻ മറ്റൊരു പ്ലോട്ടാണ്. ഈ രണ്ട് പ്ലോട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണ് രണ്ട് നീതി, ഇരട്ട നീതിയല്ല, രണ്ട് നീതി. മാണിക്കൊരു നീതി, ബാബുവിനൊരു നീതി. അത് മാണിക്ക് അനീതിയാണെന്ന് തോന്നുന്നു, ബാബുവിന് നീതിയാണെന്ന് തോന്നുന്നു. അത് സിദ്ദിഖ് നോക്കുമ്പോഴുള്ള തകരാറാണ്, ജനങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി. ഇതിൽ ആത്യന്തികമായി ശ്രീ വി എസ് സുനിൽകുമാർ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഇന്ന് രമേശൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പരാതിയുള്ളവർക്ക് കോടതിയിൽ പോകാം. പോകുന്നുണ്ടോ? പോകുമ്പോ എന്ത് വാദമാണ് ഉന്നയിക്കാൻ പോകുന്നത്? ഞങ്ങള് നേരത്തെ മാണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന്റെ അതേ വാദം പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGPക്കും അതുപോലെ തന്നെ വിജിലൻസ് ഡയറക്ടർക്കും നാളെയും മറ്റന്നാളുമായി ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. അത് കോടതിയിൽ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില പ്രൊസീജിയറാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പിന്നെ പറയാം. സിദ്ദിഖ് പറഞ്ഞത് എന്താ? KM മാണി പറഞ്ഞു, ഞാനും KBABUവും ഇതിനകത്ത് കുറ്റക്കാരല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതാണ് പ്രശ്നം. KBABU കുറ്റക്കാരനല്ല എന്നുള്ളവർക്ക് KM മാണി കുറ്റക്കാരനല്ലാതിരുന്ന് നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ KBABU കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു FIR രജിസ്റ്റർ ചെയ്തില്ല. അതാണ് ഇരട്ടനീതി. KBABU കുറ്റക്കാരനല്ല എന്ന് കണ്ടുപിടിച്ച് FIR ഇട്ടില്ല. എന്നാൽ കുറ്റക്കാരനല്ലാത്ത മാണിയെ നിങ്ങൾ എന്തിനാ FIR മാത്രമേ ഇനി സമയമുള്ളൂ. അത് എന്റെ അവസാനത്തെ ചോദ്യത്തിന് തന്നെ ഞാൻ തുടരുകയാണ്. ഇതാ, ഇന്ന് എല്ലാ പത്രമാധ്യമങ്ങളിലും ഇപ്പോഴത്തെ DGPയും മുൻ ADGPയുമായ ജേക്കബ് തോമസിൻ്റെതായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ജേക്കബ് തോമസ് ബാബുവിനെതിരെ കേസെടുക്കണം എന്ന നിലപാടുകാരനായിരുന്നു. ജേക്കബ് തോമസ് ആ കേസിൽ മേൽനോട്ടം വഹിച്ചിട്ടുള്ള ADGP ആയിരുന്നു. മറിച്ചുള്ള വാദം ശരിയല്ല ശ്രീ ടി സിദ്ദിഖ്, താങ്കൾ എന്തു പറഞ്ഞാലും. അങ്ങനെ ഒരു ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഈ ഗവൺമെന്റ്, ഈ വിജിലൻസ് അങ്ങനെ ജീവനോടെ ഇരിക്കല്ലേ ശ്രീ ടി സിദ്ദിഖ്? നമ്മുടെ മുന്നിൽ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കണ്ടേ? നിഷേധക്കുറിപ്പ് ഇറക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അതിന് റെക്കോർഡ് ഉണ്ടാകും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇല്ലെങ്കിൽ ശ്രീ ടി സിദ്ദിഖ് തന്നെ പറയൂ, ജേക്കബ് തോമസ് അങ്ങനെ എഴുതി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുപാർശ നൽകിയിട്ടില്ല എന്ന്. വെറുതെ പറയല്ലേ ഉണ്ട് ഉണ്ട് എന്ന്. നാളെ കാര്യം വരുമ്പോ ഞാൻ ടി സിദ്ദിഖിനെ വിളിച്ചത് കാണിക്കും. അത്തരത്തിലുള്ള ഉറപ്പ് എനിക്ക് കാണിച്ചോ? ശ്രീ ടി സിദ്ദിഖ്, നിങ്ങൾ കാണിച്ചോ? ജേക്കബ് തോമസ് പറയുന്നതല്ല, സർക്കാർ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ശ്രീ ജേക്കബ് തോമസിനെ ഈ ബാർക്കോഡ് അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചതിന്റെ ഒരു രേഖ നികേഷ് ഒന്ന് കാണിച്ചേ, ഏതെങ്കിലും ഒരു രേഖ.
അത് ഓർഡർ വേണ്ട, ഡയറക്ഷൻസ് വേണ്ട, ഇൻഹൌസ് പ്രൊസീജിയർ എങ്കിലും മതി. ജേക്കബ് തോമസ് പറയുന്നത് നോക്കണ്ട. ജേക്കബ് തോമസ് ഈ ഗവൺമെന്റിനെതിരായി ഏറ്റവും വലിയ എല്ലാവിധ ഇടപാടും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്, അത് വിട്. പക്ഷേ ഗവൺമെന്റിന്റെ ഒരു രേഖ, ഡിപ്പാർട്ട്മെന്റ് രേഖ ഇല്ല. പിന്നെ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, ഒന്ന് ഡേറ്റ് ഇല്ല, കൊടുത്ത പണത്തിന്റെ പിന്നെ അഞ്ച് സാക്ഷി എന്ന് നിശ്ചയിച്ചു.